നമസ്കാരം. ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 4 റിവ്യൂ ആണ്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ പവർ സ്ട്രക്ചറിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. സ്ത്രീകളുടെ ഒരു ശക്തമായിട്ടുള്ള സംഘം ഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അവര് നമ്മൾ പ്രെഡിക്ട് ചെയ്യാത്ത രീതിയിലേക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ലോക പ്രശസ്ത വുഷോ ചാമ്പ്യൻ ആയിട്ടുള്ള മിഥുനെ സ്ത്രീകളുടെ ഒരു ഗ്യാങ് നല്ല രീതിയിൽ കീഴ്പ്പെടുത്തി. ഗോൾഡൻ കട്ടകൾ അവർക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം, മിഥുൻ എന്ന് പറയുന്ന അത്ര ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താനായിട്ട് അവർക്ക് സാധിച്ചു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മുടെ മാരാരണ്ണൻ കാലിൽ പിടിച്ച് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. എപ്പിസോഡ് മനോഹരമായി വൈൻഡ് അപ്പ് ചെയ്തത് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് അഖിൽ മാരാറിനെയും നാദറേയും തിരഞ്ഞെടുത്തുകൊണ്ടായിരുന്നു. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളും ചില ആളുകളുടെ പ്രകടനങ്ങളും ഗെയിം സ്ട്രാറ്റജി എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ചില കാര്യങ്ങൾ, എനിക്ക് ഫീൽ ചെയ്ത ചില കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ പല ആളുകളും ചോദിക്കുന്ന കോമണർ ഗോപിയുടെ ഗെയിം എങ്ങനെയുണ്ട്. എനിക്ക് പേഴ്സണലി അത്ര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗെയിം പ്ലേ അല്ല കോമണർ ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരു മെക്കാനിക്കൽ ഗെയിമാണ്. പല ഷോകൾ കണ്ടതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് നല്ല ഐഡിയ ഉണ്ട് എന്താണ് ഗെയിം എന്നുള്ളത്, ടാസ്കുകൾ എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി ഗ്രാഫ് വെച്ച് വരച്ചതുപോലെ അതിനകത്തോട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കാണുന്ന വ്യത്യസ്തരായിട്ടുള്ള ഒറിജിനൽസ് എന്ന് നമ്മൾ പറയുന്ന ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടനങ്ങൾ കാണാനായിട്ട് പറ്റുന്നില്ല. ഒരേ രീതിയിലേക്കുള്ള ഈ ഗ്രാഫ് ഇങ്ങനെ ഒരേ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രകടനമാണ് ഗോപികയുടെ അടുത്തു നിന്ന് വരുന്നത്. അത് നല്ല രീതിയിൽ ബോറടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഞാനത് ആസ്വാദനത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത്. ഗോപിക നല്ലൊരു ഗെയിം പ്ലെയർ തന്നെയാണ്. അതേപോലെ ഗോപികയുടെ സ്ട്രാറ്റജിയിൽ നമ്മളെ മടുപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഗോപിക പാർഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് അങ്ങോട്ട് ഇടയ്ക്കിടും, ഇനിയിടും, ഇനി ഇടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഗോപിക ഈ കോമണറാണല്ലോ, അതുകൊണ്ട് കോമൺ പീപ്പിളിനെ സപ്പോർട്ട് പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള ആളുകൾ ഗോപികയെ വേറൊരു രീതിയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഗോപിക ഒരു കാര്യം പറയുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ വേറൊരു രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും റേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഗോപിക ഇന്നും റേസ് ചെയ്തിരുന്നു. അത് അത്ര രസമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മികച്ച ഗെയിം പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയ ആളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പല ആളുകൾക്കും തോന്നിയിട്ടുള്ള ഇന്നത്തെ ലൈവും അതേപോലെ തന്നെ എപ്പിസോഡും ഇന്നലത്തെ പെർഫോമൻസും ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ച പോലെ, എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ വിഷ്ണു ജോഷിയാണ് മികച്ച ഗെയിം പ്ലെയർ. അടിപൊളി അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് ആ ഒരു സ്പോട്ടിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അദ്ദേഹം ഫോം ചെയ്ത് എടുക്കുന്നതാണ്. അതിനകത്ത് ഫിസിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എബിലിറ്റികൾ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ബ്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്കൊരു മികച്ച ഗെയിം പ്ലേ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ കൂടെ വളരെയധികം ഫിസിക്കലി ഫിറ്റായിട്ടുള്ള അനിയൻ മിഥുനെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ അനിയൻ മിഥുൻ ഒരു ക്രിഞ്ചൻ മിഥുനായിരുന്നു. നല്ല രീതിയിൽ എനിക്ക് കോമഡി ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഗെയിം പെർഫോമൻസ് ആയിരുന്നു. ഇന്നലെ ഞാൻ അവിടെയും പറഞ്ഞിരുന്നു അനിയൻ മിഥുനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യും, വിഷ്ണു ജോഷിയെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യും, ഈ സ്ത്രീകളുടെ ഒരു പവർ സ്ട്രക്ചർ എങ്ങനെയെങ്കിലും ഇവരെ അടിച്ചിടാനായിട്ട് നോക്കും. അനിയൻ മിഥുൻ ഇന്ന് പറഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അനിയൻ മിഥുനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അനിയൻ മിഥുൻ നമ്മുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ചില കൂട്ടുകാരുണ്ടല്ലോ, സ്പോർട്സിൽ നല്ല മിടുക്കന്മാരായിരിക്കും, പക്ഷേ ഈ കൈയും കാലും ചലിക്കുന്ന വേഗത്തിനനുസരിച്ചിട്ട് ചിന്തകൾ എത്തത്തില്ല. അത്തരത്തിലേക്കുള്ള ഒരു ക്യാരക്ടറായിട്ട് അനിയൻ മിഥുനെ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും പുള്ളിക്കാരൻ ഇങ്ങനെ ബൈസെപ്സിനൊക്കെ വർക്കൗട്ട് ചെയ്ത് ഫുള്ള് ബോഡിയൊക്കെ സെറ്റാക്കി എന്ത് ടാസ്ക് പറഞ്ഞാലും ഇതിനെക്കുറിച്ചിട്ട് പുള്ളി ചിന്തിക്കാതെ കാലയിലൊക്കെ രണ്ടടിയൊക്കെ അടിച്ചിട്ട് ഭയങ്കര സെറ്റപ്പാണ്. ഈ ഒരു ഓട്ടവും ചാട്ടവും അല്ലാതെ ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ട് പുള്ളി ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകളുടെ ഈ ഒരു പവർ സ്ട്രക്ചറിനെ കുറിച്ചിട്ട്, അവരുടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് കുറേയധികം സിറ്റുവേഷൻസ് പ്രകടമായിട്ട് തന്നെ, ഇന്നത്തെ ദിവസം ഇത്രയധികം സിറ്റുവേഷൻസ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആദ്യം തന്നെ ഇന്ന് രാവിലെ ലൈവിൽ ഞാൻ കണ്ട ഒരു ടാസ്കിനെ കുറിച്ചിട്ട് പറയാം. ഈ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഈ കൂട്ടത്തിലുള്ള ഫേക്കായിട്ടുള്ള ആളുകളെ, ഈ കണ്ടസ്റ്റൻസിന് തോന്നുന്ന ഒരാളെ അവർക്ക് പറയാം. അങ്ങനെ ഒരാളെ പറയുന്ന സാഹചര്യത്തിൽ തന്നെ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ഗെയിം മുന്നോട്ടേക്ക് പോകുന്നത്, എങ്ങനെയാണ് ഇവർ അടുത്ത ദിവസം അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഫുള്ള് ഫൈറ്റ് കാണാൻ വേണ്ടിയുള്ള ഒരു മൂഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാവരും സമാധാനമായിട്ട് പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. എത്രയൊക്കെ തല്ലുകൂടിയാലും അവിടെ ഒരു ആംബുലൻസ് ഡോക്ടർ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഞാൻ നല്ല രീതിയിൽ ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് അതിൻ്റെ ഒരു മൂഡ്. അതാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ ടാസ്കിൽ നമ്മളുടെ ശോഭ വിശ്വനാഥ് കറക്റ്റായിട്ട് തന്നെ വന്ന് പറഞ്ഞു, എനിക്ക് ഇവിടെ ഫേക്ക് എന്ന് തോന്നിയത് ഗോപികയാണ്. ഗോപിക ആക്ച്വലി ഫേക്ക് അല്ല, ഗോപിക 100% റിവീൽഡ് ആണ്.
ഗോപികയ്ക്ക് കറക്റ്റായിട്ട് ഗെയിം അറിയാമെന്നും ഗോപിക എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ടാസ്കുകളിൽ ഗോപിക നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ളത് അറിയാം. മറ്റുള്ള കാര്യങ്ങളിൽ ഗോപിക ഡൗൺ ആണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു എന്തോ ഒരു ചിന്ത അവർക്ക് തോന്നാത്തത് കൊണ്ട് തന്നെ അവർ ടാസ്കുകളുടെയും അവർക്ക് ആ ഒരു ഗെയിം നോളജിൻ്റെയും ഒരു ബേസിൽ ഗോപികയെ അവരുടെ ഒരു എതിരാളിയായിട്ട് അവരങ്ങോട്ട് ഫിക്സ് ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. ഈ ഗോപികയുടെ മെക്കാനിക്കലായിട്ടുള്ള ഒരു ഗെയിം പ്ലേ സമ്മർദ്ദത്തിലാവുന്ന സമയത്തൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലേ ബോറടിക്കാതെ കാണാനും പറ്റും. അദ്ദേഹത്തിന് തന്നെ അത് ഗുണമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ സെറീന ഇതേ സാഹചര്യത്തിൽ തന്നെ വന്ന് ഗോപിക ഫേക്കാണ് എന്നുള്ളൊരു തോന്നൽ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇത് രാവിലത്തെ ഇൻസിഡൻ്റ് ആണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് മറ്റേ മിഥുനെ കീഴ്പ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് നല്ല രീതിയിൽ മരിച്ച് അവനെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ പറയാൻ വിട്ടുപോയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. മിഥുൻ്റെ കയ്യിൽ നിന്നിട്ട് ഈ ഗോൾഡൻ ബ്രിക്ക് വൈബർ വാങ്ങിച്ച സാഹചര്യത്തിൽ വീണ്ടും സ്ത്രീകളുടെ ആ ഒരു പവർ ഗ്യാങ് പ്രത്യക്ഷപ്പെടുകയാണ്. അവർ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല അവളുടെ ഗെയിം പ്ലേ ആണത്, വൈബറിനെ അവിടെയും അവർ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഒറ്റ ഒരു കാരണം കൊണ്ടാണ്, ഫിസിക്കലി ടാസ്കുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വിഷ്ണു ജോഷി മിഥുൻ അനിയൻ മിഥുൻ അവരെ രണ്ടുപേരെ ഒതുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട. അത് പതുക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ചെയ്ത് വരുന്ന ഒരു രീതിയാണ്. നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. അതിനുശേഷം ഈ വിഷ്ണു ജോഷി വൈബർ ഗുഡുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ, വൻ കോൺഫ്ലിക്റ്റിൽ, അത് വിഷ്ണു ജോഷിയുടെ ഗംഭീര ഒരു ഗെയിം പ്ലേ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ആണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, നമുക്ക് അങ്ങനെയൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് അടിപൊളിയായിരുന്നു. വൈബറിൻ്റെ കയ്യിൽ നിന്നിട്ട് ആ ഒരു ഗോൾഡൻ ബ്രിക്ക് എടുത്തു മാറ്റാനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ഒരു പ്ലേ ഗംഭീരമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വൈബറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ സ്ത്രീകളുടെ ഗ്യാങ് വരികയുണ്ടായി. നോർമലി വൈബറിനെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മുൻപില്ലായിരുന്നു, അത് ഇന്നൊക്കെ ഫോം ചെയ്ത് വരുന്നതാണ്. വരും ദിവസങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ ഗ്യാങ് ഇത്തിരി കൂടെ ബലപ്പെട്ട് കഴിഞ്ഞാൽ ഗെയിം കാണാനൊരു രസം ഉണ്ടാവും. പക്ഷേ അത് ബലപ്പെടാതിരിക്കാനായിട്ടുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിടയ്ക്ക് ഈ റെനീഷ റഹ്മാൻ ഉണ്ടല്ലോ, ഈ റെനീഷ റഹ്മാൻ്റെ ഗെയിം അത്ര പെട്ടെന്ന് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. ഈ ഒരു ഗെയിമിൽ വിഷ്ണു ജോഷി ഇന്ന് വൈബറിനെ കൂടെ കയറി ചൊറഞ്ഞതുകൊണ്ട് വിഷ്ണു ജോഷിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് നല്ല രീതിയിലുള്ള ഗെയിം പ്ലാനിങ് വരും ദിവസങ്ങളുണ്ടാവും. അപ്പോൾ നല്ലൊരു ഗെയിം പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴാണ് ആ ഒരു ഗെയിമിനൊരു ഫോർമാറ്റ് ആകുന്നത്. നല്ലതായിട്ട് കളിക്കുന്ന നല്ല രസമുള്ള കളിക്കാരനിപ്പുറത്തുണ്ട്, അതേപോലെ തന്നെ നല്ല കുടിലെ ബുദ്ധിയുള്ള കുറേയധികം ആളുകൾ ഓപ്പോസിറ്റ് ഉണ്ട്. ആഞ്ജലിൻ മരിയയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആഞ്ജലിൻ മരിയയെ നമ്മൾ സീരിയസ് ആയിട്ട് ചേർത്ത് നിർത്തേണ്ട ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അത് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ഞാനതിനെ വളരെ കൂളായിട്ട് നോക്കിക്കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വളരെയധികം ഫിൽട്ടർ ചെയ്ത് നോക്കിയും കണ്ടുമൊക്കെയാണ് അവിടെ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെയുള്ള എല്ലാ ആളുകളും തുല്യരാണ് എന്ന് ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അവരെ കൊണ്ടുവരുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ള ആളുകൾ എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, മറ്റുള്ള ആളുകൾക്ക് എന്തൊക്കെ കണ്ടീഷനുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നും അവർക്ക് അറിയില്ല. അതേപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഒരു ഷോയിലുള്ള പല ആളുകളും നമ്മളുടെ അത്ര ഒന്നും നോളജ് ഇല്ലാത്ത ചില ആളുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര നോളജ് ഇല്ലാത്ത ചില ആളുകളായിരിക്കാം. ഇപ്പം ഞാനോ നിങ്ങളോ അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാവുന്ന രീതിയിൽ പറയുന്ന സമയത്ത് അത് റോങ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് അവർ ഭൂരിപക്ഷം ആളുകളും പറയുന്നത് നല്ല റോങ് കാര്യങ്ങളാണ്. പക്ഷേ അവർ റോങ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആളുകൾ പഠിക്കണം എന്നുള്ളതല്ലാതെ എല്ലാവരും പഠിച്ചിരിക്കണം എന്നുള്ളൊരു നിർബന്ധമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അവരുടെയൊക്കെ ഒരു നോർമൽ മനുഷ്യൻ്റെ ഒരു രീതിയിൽ ചില കാര്യങ്ങളെ സാധാരണ മനുഷ്യന്മാരല്ലേ അങ്ങനെ സമീപിക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സ്വാഭാവിക മനുഷ്യൻ്റെ പ്രകടനം ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാണിച്ചു തന്നത് മനീഷയാണ്. മനീഷ ആഞ്ജലിൻ മരിയയെ ഡീൽ ചെയ്ത ഒരു രീതി ഒരു സ്വാഭാവിക മാനസിക പ്രകടനമായിട്ട് നമുക്ക് കണക്കാക്കാം. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ജലിൻ കുറേയധികം പ്രിവിലേജുകൾ എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഔട്ടാവാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മനീഷ പറഞ്ഞ ആ ഒരു സ്വാഭാവിക മനുഷ്യ പ്രകടനങ്ങളാണ് കറക്റ്റ്. അത് മനീഷയ്ക്ക് ഓഡിയൻസിലുള്ള ആ ഒരു ഇമേജിനെ ഒട്ടും ബാധിക്കാത്ത തരത്തിലേക്ക് മനീഷ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസിനെ ഒരു അമ്മ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പരിഗണിച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അടിപൊളി ലവബിൾ പേഴ്സണാലിറ്റിയാണ് മനീഷ ഇൻ ദാറ്റ് ഹൗസ്. ഇവിടെ പണി കിട്ടിയത് വൈബർ ഗുഡിനാണ്. വൈബർ ഗുഡ് ജഡ്ജ് ചെയ്തു. ജഡ്ജ്മെൻ്റാണ് പ്രശ്നം. ഇവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ബാധ്യതയാണോ എന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഡീൽ ചെയ്ത്, ഓക്കെ ദാറ്റ്സ് ഓക്കെ,
പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബർ ജഡ്ജ് ചെയ്തു. നീ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്തെടുത്താണ് വൈബർ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ആളുകളുടെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ട് മാറുന്നത്. ആഞ്ചലിൻ മരിയയുടെ വരും ദിവസങ്ങളിലെ അവസ്ഥ നമുക്ക് മറ്റേ അമരക്കപ്പുറം തോണിക്കകത്ത് ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കോമഡി ഒന്നും എത്രത്തോളം റൈറ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സാറേ ഹാൻഡിക്യാപ്റ്റ് ആണ്, ഒരു ടിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ലോടി ഇല്ലെന്ന സമയത്ത് ബിനോടിമാർ തല്ലി ഓടിക്കുന്ന ഒരു സീനുണ്ട്, ഓടാ വീട്ടിൽ പോയിരിക്കടാ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. എന്താണെങ്കിലും ശരിയൊക്കെ വരും, എത്രത്തോളം റൈറ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സീനുമായിട്ടൊക്കെ സാമ്യം തോന്നുന്ന തരത്തിലേക്ക് ആളുകൾക്ക് ബാധ്യതയാവുന്ന ആഞ്ചലിൻ അവർ നല്ല രീതിയിൽ രൂക്ഷമായിട്ട് തന്നെ മാറ്റി നിർത്താനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനി എപ്പിസോഡിൽ പതിവുള്ളതുപോലെ തന്നെ മാരാരുടെ താത്വികമായിട്ടുള്ള അവലോകനങ്ങളെ കുറിച്ചിട്ടൊന്നും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. മാരാര് കാലയെ പിടിച്ചു നിർത്തിയ ആ ഒരു പെർഫോമൻസ് ആണ് ഇന്ന് ഏറ്റവും അധികം ചിരിവുളവാക്കിയത്. അതിനും വളരെ രസകരമായിട്ടുള്ള ഒരു ചിരിവുളവാക്കിയ സിറ്റുവേഷൻ ഉണ്ട്. രാവിലത്തെ മറ്റേ ഫേക്കിന്റെ ആ ഒരു ടാസ്ക് കണ്ടിരുന്നേ. അപ്പോൾ ആ ഒരു ടാസ്കിനകത്ത് നമ്മുടെ ഷിജു പറഞ്ഞ ഒരു കാര്യമുണ്ട് മാരാരെ കുറിച്ചിട്ട്. മാരാര് ഇവിടെ പക്ക ഒറിജിനലാണ്, അവൻ പുറത്ത് പക്ക ഫേക്കാണ്, അവൻ്റെ കോമഡികളാണ് ഗംഭീര കോമഡികളെന്ന് ഷിജു അവിടെ നിന്ന് മാരാരെ അനലൈസ് ചെയ്ത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം ഭയങ്കര ഗെയിം പെർഫോമൻസ് ആണ്, ഹീറോ അദ്ദേഹമാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഷിജു ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. നമുക്ക് കാണാനായിട്ട് രസമുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു തട്ടിത്തെറിപ്പിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് മാരാർ അത് അടിച്ച് ഇറക്കാൻ വേണ്ടി നോക്കി, പക്ഷേ അത് വലിയ രസമായിട്ട് തോന്നിയില്ല. അപ്പം അങ്ങനെയാണ് മാരാരുടെ കേസുകൾ. അതേപോലെ സ്ത്രീകളുടെ ആ ഒരു പവർ ഗ്രൂപ്പ് മാരാരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാലും ഉണ്ടാവും. അങ്ങനെയാണ് റിനീഷ ആ ഒരു ഗ്രൂപ്പിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നിൽക്കുന്നത്. അവർക്ക് മാരാരുടെ ചരിത്രബോധത്തെക്കുറിച്ചിട്ടും മാരാരുടെ വാക്ചാതുരത്തെക്കുറിച്ചിട്ടും ഒക്കെ നല്ല പേടിയുണ്ട്. മാരാരുടെ ചരിത്രബോധമൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു ആസ്വാദകന് വേണ്ട എല്ലാ സാധനവും പക്ക ഒരു ബിഗ് ബോസ് ആളാണ് നമ്മുടെ അഖിൽ മാരാർ. അദ്ദേഹം ആ ഒരു ചരിത്രബോധത്തിൻ്റെ ഭാഗത്തിൽ പറഞ്ഞൊരു കാര്യം നല്ല രസമാണ്. ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടതിലും നമുക്ക് വലിയ ഒരു വിഷമമുണ്ട്. നമ്മുടെ ഹിസ്റ്ററി അതിനെ അങ്ങനെയാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ജപ്പാൻ്റെ മുൻപുള്ള ആ ഒരു സമീപനത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് അത്ര വലിയ വിഷമം തോന്നുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും അവർ മിടുക്കന്മാരെ നന്നായ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നെ കേട്ടോ, എനിക്ക് അത്ര വലിയ ചരിത്രബോധം ഇല്ല. അപ്പോൾ ഈ മാരാരുടെ വാക്ചാതുര്യമൊക്കെ നല്ല രസമാണ്. സ്ത്രീകളുടെ പവർ ഗ്യാങ് എന്ന് പറയുന്ന സമയത്ത് അത് പക്ക പ്ലാൻഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒത്തിരി ന്യൂനതകളുണ്ട്. അവർ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത് മുഴുവൻ വളരെ ഫിസിക്കലായിട്ടുള്ള രീതിയിലാണ്. ഭൗതികപരമായിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു ഗ്രൂപ്പിൽ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുതന്നെയല്ല, അവർ ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് അവരറിയാതെ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സിനെ കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആദ്യമൊക്കെ ഈ ശോഭ റിനീഷയൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ആ തരത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ ഒന്ന് സ്ട്രോങ് ആവും. ഇപ്പോൾ വിഷ്ണു ജോഷിക്ക് സപ്പോർട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഗെയിമിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസുകളെ കുറിച്ചിട്ട് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. വീഡിയോ ചുരുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലൈവ് കാണാനുള്ള ഒരു സാഹചര്യം കിട്ടിയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഒക്കെ ഒക്കത്തില്ല അതൊന്നും എനിക്കറിയത്തില്ല. ഞാനേതായാലും എൻ്റെ റിവ്യൂ അങ്ങോട്ട് അടിച്ച് വിടുകയാണ്. വൈബർ ഗുഡിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. വൈബർ ഗുഡിന് അത് പോസിറ്റീവോ നെഗറ്റീവോ നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വൈബർ ഗുഡ് അവിടെ വേണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉള്ളിലുണ്ട്. ഫൈബർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഫൈബർ പുറത്തേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റ കാരണം കൊണ്ടാണ്. ഫൈബർ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. വൈബർ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലും ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് തന്നെയും വൈബർ ഷോർട്ട് ടെമ്പേർഡാണ്. വൈബർ അങ്ങനെയാണ് ടോക്സിക് പോസിറ്റിവിറ്റിയുടെ അപസ്തോളനായിട്ട് മാറുന്നത്. വൈബറിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈബറിനെ തീരെ വിളിക്കത്തില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാർ വലിയ കഥയൊന്നുമില്ലാത്ത ഇത്തിരി ആത്മാർത്ഥതയ്ക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആളുകൾ ഒരു ക്രിറ്റിസിസം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതങ്ങ് തീരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വൻ രീതിയിൽ അങ്ങ് റിയാക്ട് ചെയ്യും. അതിന് ഇത്തിരി ഓപ്പണാണ് പുള്ളിക്കാരി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ള ആ ഒരു ഗെയിം പ്ലേയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജുനൈസ് കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ജുനൈസ് അങ്ങനെ ഡൗൺ ആയി പോവുകയാണ്. അഞ്ചു റോഷ് പീപ്പിൾ പ്ലീസർ ആയിട്ട് എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളത് എനിക്കറിയില്ല. വലിയ കാര്യമായിട്ടുള്ള ഗെയിം പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെല്ലാവരും നല്ല സന്തോഷമായിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് അങ്ങനെ രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ ബിഗ് ബോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ടീമിനോട് പറയാനായിട്ടുള്ളത്, ഇത്രയധികം ക്യാമറ ഇല്ലേ, ആ ഒരു ലച്ചുവിനെയൊക്കെ ഇടയ്ക്ക് കാണിക്കുകയും അദ്ദേഹം നന്നായിട്ട് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ നിൽക്കുന്നില്ലേ, അല്ലാതെ ആ കൊച്ച് വേറെ എന്തിനെങ്കിലും വന്നാണോ, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുകയും ഒരു വിഷയവുമില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള വൈഡ് ഫ്രെയിമുകളാണ് നിങ്ങൾ എപ്പോഴും കാണിക്കുന്നത്. അതിൽ എനിക്ക് വലിയ പരാതിയുണ്ട്. ഇനി ബാക്കിയുള്ള പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിജു ചേട്ടൻ, ഷിജു അടിപൊളിയാണ്. ഷിജു നല്ലൊരു ഗെയിം പ്ലെയറാണ്. ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയതാണ്, ഷിജു നല്ലൊരു ഗെയിം പ്ലെയറാണ്, ഷിജു നല്ലൊരു എൻ്റർടൈനറാണ്. ഷിജുവിൻ്റെ സ്ട്രാറ്റജികളൊക്കെ കേരളം കാണാനിരിക്കുന്നുള്ളൂ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് താഴെ വേണേൽ നൈസായിട്ട് ബുക്കുക, അങ്ങനെയുള്ള പുതിയ പുതിയ പരിപാടികൾ പുള്ളിയുടെ ഉണ്ടാവും. പുള്ളി നൈസ് ഒരു മനുഷ്യനാണ്. മനീഷ നല്ലൊരു അമ്മയാണ്.
മനീഷ എന്താണെന്ന് പറഞ്ഞാലും കുറേ നാൾ ബിഗ് ബോസ് ഹൗസിലുണ്ടാവും. പിള്ളേരെയൊക്കെ നോക്കി നല്ല മികച്ച ഒരു രീതിയിലേക്ക് അദ്ദേഹം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി റിനോഷിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിനോഷിന് സ്ട്രാറ്റജി ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? ഗോപിക നിൽക്കുന്ന അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് റിനോഷ്. റിനോഷിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിനോഷ് സ്വാഗാണ്, ഐ എം ഗെറ്റിംഗ് എ ബോംബ് ഫ്രം എ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കയ്യിലെടുക്കാനായിട്ട് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന വിറ്റുകളാണ്. പിന്നെ പുള്ളിക്കാരനൊരു പീസാണ്, ഫുൾ പീസ് വൈബ്, കൂൾ വൈബാണ് പുള്ളിക്കാരൻ. പിന്നെ പുള്ളിക്കാരൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ ചെയ്യാം നിൽക്കട്ടെ ഇതിങ്ങനെ പോട്ടെ, അപ്പോൾ നാളെ ചെയ്യും, നാളെ പുള്ളിക്കാരൻ പെർഫോം ചെയ്താലോ. ഇത് കാണുന്ന ഞാനടക്കമുള്ള പ്രേക്ഷകർ ഇങ്ങനെ വിചാരിക്കുന്നത് റിനോഷ് എങ്ങനെ വെറുതെ പോവോ, റിനോഷ് നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാറുണ്ടല്ലോ, പാട്ടൊക്കെ കളിക്കാറുണ്ടോ, നല്ല പെർഫോമൻസ് ആണല്ലോ, റിനോഷിൻ്റെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി റിനോഷിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. റിനോഷ് ഇങ്ങനെ സപ്പോർട്ട് നേടി തന്നെ മിക്കവാറും കുറേ ദിവസങ്ങൾ അങ്ങ് മുന്നോട്ടേക്ക് പോകും. അതാണ് പുള്ളിയുടെ സ്ട്രാറ്റജി. പുള്ളിക്കാരൻ ചെയ്യുമെന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒരു എഫേർട്ടും പുള്ളിക്കാരൻ എടുക്കാത്തത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു പോസിറ്റീവ് വൈബ്സ് ആണ് പുള്ളിക്കാരൻ അവിടെ ഉള്ള സാഹചര്യത്തിൽ. റിനോഷ് നല്ലൊരു ടൈം കില്ലറാണ് അവിടെയുള്ള ആളുകൾക്കൊക്കെ, അവർക്ക് നല്ല രസമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, ഫുൾ ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടല്ലോ, നല്ല രസമാണ് മൊത്തത്തിൽ പുള്ളിക്കാരൻ്റെ ഒരു പ്രസൻസ് ഒക്കെ. സാഗർ കുഴപ്പമില്ല, സാഗർ ഇന്ന് ഇത്തിരി ഡൗൺ ആയിപ്പോയി, കാരണം ബാക്കിയുള്ളൊരു വൻ കളിയായിരുന്നല്ലോ. വരും ദിവസങ്ങളിൽ എങ്ങനെയാവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. ഇത് ചുമ്മാ അങ്ങ് അടിച്ചു വിടുന്ന സാധനമാണ്, ഞാൻ വെറുതെ ആസ്വദിക്കുന്ന ആളാണ് കേട്ടോ. കാര്യമായിട്ട് ഒരു തരത്തിലും എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാവാറില്ല, എങ്ങനെയാണ് വോട്ടിങ്, ഇത് എങ്ങനെയാണ് നോമിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മുടെ വീട്ടിലിങ്ങനെ കണ്ടുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടേ, അവരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.